സൂസന ഡൊമിനിക്. ഇന്ന് അപ്പോസ്തല പ്രവൃത്തി ചെറിയൊരു ആശയം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. അപ്പോസ്തല പ്രവൃത്തി 14:22 വിശ്വാസത്തിൽ നിലനിൽക്കണം എന്നും നാം അനേകം കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്നും പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു പോന്നു. ഇവിടെ പൗലോസും ബർണബാസും ലുസ്ത്ര, ഇക്കോന്യ, അന്ത്യോക്യ എന്ന പട്ടണങ്ങളിലേക്ക് മടങ്ങി വന്ന് ശിഷ്യന്മാരെ വിശ്വാസത്തിൽ നിലനിൽക്കണമെന്ന് പ്രബോധിപ്പിച്ചുകൊണ്ട് അവർ വിശ്വാസത്തിൽ ഉറപ്പിക്കുകയാണ്. വിശ്വാസത്തിൽ നിലനിൽക്കണം എന്ന് പറയുന്നതിലൂടെ അർത്ഥമാക്കുന്നത് നാമും കർത്താവും തമ്മിലുള്ള ബന്ധത്തിൽ ഉറച്ചു നിൽക്കണം എന്നുള്ളതാണ്. നാം ഏതെല്ലാം പ്രതികൂല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നാലും നാമും കർത്താവും തമ്മിലുള്ള ബന്ധത്തിന് വിള്ളലേൽക്കാൻ പാടില്ല. അതെന്നും ദൃഢമുള്ള തന്നെ ആയിരിക്കണം. ഇവിടെ ഈ വാക്യങ്ങളുടെ മുകളിലേക്ക് നാം മുകളിലുള്ള ഭാഗങ്ങൾ നാം വായിക്കുകയാണെങ്കിൽ അവിടെ പൗലോസ് കല്ലീർ അനുഭവിക്കുന്ന വേദനകളിലൂടെ കടന്നു പോകേണ്ടി വരുന്നതെല്ലാം നാം കാണുന്നുണ്ട്. എന്നിട്ടും അവർ തന്റെ ശിഷ്യന്മാരെ വിശ്വാസത്തിൽ നിലനിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രബോധിപ്പിക്കുകയാണ്. നമുക്ക് ലോകത്തിൽ കഷ്ടമുണ്ട് എന്ന് പറഞ്ഞത് കേവലം ഒരു മനുഷ്യനല്ല, ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ച സർവശക്തനായ ദൈവം തന്നെയാണ്. നാം വേദനകളിലൂടെ കടന്നു പോകുമ്പോൾ പലപ്പോഴും നമ്മോട് തന്നെ പറയും, എനിക്കാരും ഇല്ലല്ലോ, എൻ്റെ വിഷമങ്ങൾ കേൾക്കാൻ ആരുമില്ലല്ലോ, എന്നൊന്ന് ആശ്വസിപ്പിക്കാൻ ആരുമില്ലല്ലോ എന്ന്. എന്നാൽ നമുക്ക് വേണ്ടി തൻ്റെ ജീവനെ തന്നെ മറുവിലയായി തന്നവൻ, നമുക്ക് വേണ്ടി അവസാന തുള്ളി രക്തം വരെ ഊറ്റിത്തന്ന ആ യേശു കർത്താവ് ഇന്നും എന്നേക്കും നമ്മളോട് കൂടെ തന്നെയുണ്ട്. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്നല്ലേ അവൻ അരുളി ചെയ്തത്. ഇവിടുത്തെ വാക്യം വിശ്വാസത്തിൽ നിലനിൽക്കണം എന്നുള്ള നാം ശ്രദ്ധിക്കേണ്ട ഒരു വാക്യം തന്നെയാണ്. അവരവരുടെ വേദനകളോ കല്ലീറിന്റെ അനുഭവങ്ങളോ ഒന്നുമല്ല പറയാൻ ആഗ്രഹിച്ചു, മറിച്ച് ശിഷ്യന്മാരെ വിശ്വാസത്തിൽ നിലനിർത്തണം അല്ലെങ്കിൽ നിലനിൽക്കണം എന്നാണ് അവർ പറയാൻ ആഗ്രഹിച്ചത് പറഞ്ഞത്. നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളും അവണ്ണം തന്നെ ആയിരിക്കണം. നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ മറ്റൊരുവന്റെ ഹൃദയത്തെ മുറിവേൽപ്പിക്കുന്നതാകരുത്, അവരുടെ മുറിവുകളെ വീണ്ടും വീണ്ടും വേദനിപ്പിക്കുന്നതോ അല്ലെങ്കിൽ വ്രണപ്പെടുത്തുന്നതോ ആകരുത്. മറിച്ച് അവന് സന്തോഷവും സമാധാനവും പ്രത്യാശയും വിശ്വാസത്തിൽ ഉറപ്പിക്കുന്ന വാക്കുകളായിരിക്കണം. നമുക്ക് ഈ ലോകത്തിൽ കഷ്ടമുണ്ട്, എന്നാൽ ധൈര്യപ്പെടുവേ, നാം ഒറ്റയ്ക്കല്ല, നമ്മോട് കൂടെയുള്ളവൻ ഈ ലോകത്തേക്കാൾ വലിയവനാണ്. അപ്പോസ്തല പ്രവൃത്തി 14:22 പറഞ്ഞിരിക്കുന്നത് തന്നെയാണ് എനിക്കും നിങ്ങളോട് പറയാനുള്ളത്. വിശ്വാസത്തിൽ നിലനിൽക്കണം. നാം ഏത് കഷ്ടങ്ങളോട് കടന്നു പോയാലും ലോകാവസാനത്തോളം എല്ലാ നാളും നമ്മളോട് കൂടെയുണ്ട് എന്ന് അരുളി ചെയ്തവൻ ഇന്നും എന്നേക്കും നമ്മളോട് കൂടെ തന്നെയുണ്ട്. നമ്മുടെ ഏത് വിഷമഘട്ടങ്ങളും എത്ര വലിയ വേദനയായാലും അതിൽ നിന്നെല്ലാം നമ്മളെ ആശ്വസിപ്പിക്കുക, അതിൽ നിന്നെല്ലാം രക്ഷിക്കുവാൻ ആ സർവശക്തന്റെ കരങ്ങൾക്ക് ഇന്നും ശക്തിയുണ്ട്. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.